നമസ്കാരം എല്ലാവർക്കും എ ജെ ഡി ഫാം വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോ എന്ന് പറയുന്നത് എങ്ങനെയാണ് ഒരു ലക്ഷണമൊത്ത നല്ല എല്ലാ ക്വാളിറ്റിയുള്ള ഒരു സിരോഹി ആടിനെ തിരഞ്ഞെടുക്കുന്നതിനെ കുറിച്ചായിരുന്നു. അപ്പോൾ പല കർഷകർക്കും ഉണ്ടായിരുന്നൊരു സംശയമായിരുന്നു, നമ്മുടെ ഈ സിരോഹി പെണ്ണാടിനെ സിരോഹി മുട്ടനെ കൊണ്ട് മാത്രമേ ക്രോസ് ചെയ്യിപ്പിക്കാനായിട്ട് പറ്റുള്ളൂ എന്നുള്ളത്. ഒരു പക്ഷെ നമ്മൾ വേറൊരു ബ്രീഡ് മുട്ടനാടിനെ കൊണ്ടാണ്, അതായത് ബീറ്റലോ ജമുനാപാരിയോ അങ്ങനെ വേറെ ഏതെങ്കിലും എന്നെ മുട്ടന്മാരെ കൊണ്ട് ക്രോസ് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ സിരോഹിക്ക് അബോഷൻ ഉണ്ടാവാറുണ്ടോ, അതേപോലെ തന്നെ കുഞ്ഞു ചാബിളാവോ എന്നൊക്കെ ഒരു സംശയമുണ്ട്. പണ്ടാരോ പറഞ്ഞു വെച്ചൊരു സംഭവമാണ്. അപ്പൊ ആ പറഞ്ഞതിൽ എത്രത്തോളം വാസ്തവമുണ്ട്, അത് എത്രത്തോളം ശരിയാണ് തെറ്റാണോ എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പൊ എന്റെ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. ഒപ്പം തന്നെ തൊട്ടടുത്ത് നടക്കുന്ന ബെല്ലൈക്കൺ ഓൾ എന്ന് എനേബിൾ ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. തുടക്കക്കാരായിട്ടുള്ള കർഷകർക്ക് ഉണ്ടാവുന്ന വലിയൊരു സംശയമാണ്, പ്രത്യേകിച്ചും സിരോഹി ആടിനെ വളർത്തുന്ന തുടക്കക്കാരായിട്ടുള്ള കർഷകരെ അലട്ടുന്ന ഒരു പ്രശ്നം തന്നെയാണ് ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത്. ഇത് ശരിയാണോ തെറ്റാണോ, ഇതിൽ എന്തെങ്കിലും സത്യമുണ്ടോ, നമ്മൾ തിരഞ്ഞെടുത്ത ബ്രീഡ് ഇപ്പോൾ ശരിയാണോ, ഇങ്ങനെ ചെയ്തു പോയാൽ അത് തെറ്റാവോ എന്നുള്ളൊരു ചിന്താഗതി പുതിയ കർഷകർ ഉദ്ദേശിച്ച് തുടക്കക്കാരായിട്ടുള്ള കർഷകർക്ക് പലപ്പോഴും ഉണ്ട്. പക്ഷേ സിരോഹി ആടിനെ കുറേ വർഷങ്ങളോളം വളർത്തി ശീലമുള്ള കർഷകർക്ക് അതൊരു സംശയമല്ല, അവർക്കറിയാം അതിൻ്റെ സത്യം എന്താണെന്നുള്ളത്. അപ്പോൾ ഈ ഒരു സംശയത്തിലേക്ക് വരികയാണെങ്കിൽ സിരോഹി പെണ്ണാടിനെ സിരോഹി മുട്ടനാടിനെ കൊണ്ട് തന്നെ ക്രോസ് ചെയ്യിപ്പിക്കാൻ പാടുള്ളൂ, അല്ല എങ്കിൽ അബോഷൻ സംഭവിക്കുന്നു, കുഞ്ഞുങ്ങൾ ചത്തുപോകുന്നു എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ അത് പരിപൂർണമായിട്ടും ശാസ്ത്രീയപരമായിട്ട് നോക്കുകയാണെങ്കിൽ അത് പരിപൂർണപരമായിട്ടും തെറ്റായ ഒരു കാര്യം തന്നെയാണ്. ഈ ഒരു പ്രസ്താവനയ്ക്ക്, ഈ പറഞ്ഞൊരു സംശയത്തിന് ശാസ്ത്രീയപരമായിട്ട് യാതൊരു തെളിവുകളുമില്ല. അപ്പോൾ നമുക്ക് ഇപ്പോൾ കർഷകരുടെ സംശയമാണ്, ഇപ്പോൾ നമ്മുടെ സിരോഹി ആടിനെ ഇപ്പോൾ തോത്താപ്പാരിയെ കൊണ്ടോ അല്ലെങ്കിൽ ജമുനാപാരിയെ കൊണ്ടോ ബീറ്റലിനെ കൊണ്ടോ ക്രോസ് ചെയ്യിപ്പിച്ചാൽ കുഞ്ഞുണ്ടാവുമോ എന്നുള്ളത് സംശയം തന്നെയാണ്. പക്ഷെ തീർച്ചയായിട്ടും അത് തെറ്റായ ഒരു കാര്യം തന്നെയാണ്, അതിൽ യാതൊരു ശരിയും ഇല്ല. കാരണം നമ്മൾ കുറച്ച് ശാസ്ത്രീയപരമായിട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ ആടിൻ്റെ ക്രോമസോം നമ്പർ എന്ന് പറയുന്നത് ജനിതകപരമായിട്ട് നോക്കുകയാണെങ്കിൽ ഈ ആടുകളുടെ ക്രോമസോം നമ്പർ എന്ന് പറയുന്നത് 60 ആണ്. അതിനേക്കാൾ ഉപരി ആടിൻ്റെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് കാപ്ര ഹിർക്കസ് എന്നുള്ളതാണ്, ആടിൻ്റെ ശാസ്ത്രീയ നാമം. ഈ കാപ്ര ഹിർക്കസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇതിൻ്റെ ഉള്ളിലാണ് ഈ എല്ലാ ആടുകളും വരുന്നത്. നമ്മുടെ വീറ്റലും സിരോഹിയും അതേപോലെ തന്നെ മലബാറയും ബാർബറയും ഒക്കെ വരുന്നത് ഈ ഒരു ശാസ്ത്രീയ നാമത്തിലാണ്. ഇവരെ പൊതുവായിട്ട് നമ്മൾ വിളിക്കുന്ന പേരാണ് ഈ കാപ്ര ഹിർക്കസ് എന്ന് പറയുന്നത്. ശരിക്കും നമ്മുടെ ചെമ്മരിയാടും നമ്മുടെ സാധാ ആട്, അതായത് ചെമ്മരിയാടും കോലാട് എന്ന് പറയും. കോലാട് എന്ന് പറയുമ്പോൾ നമ്മുടെ ബീറ്റല് ജമുനാപാരി സിരോഹി മലബാറി എല്ലാ ഇനങ്ങളും ഇതൊക്കെ ആണ് കോലാടിൽ വരുന്നത്. അപ്പോൾ ചെമ്മരിയും കോലാടും തമ്മിൽ ഇണ ചേർന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ല, അതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ കോലാട് ഇനങ്ങളായിട്ടുള്ള ബീറ്റല് ജമുനാപാരി സിരോഹി ഇവർ പരസ്പരം അങ്ങോട്ട് ഇണ ചേർന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുഞ്ഞുങ്ങൾ ഉണ്ടാവും, അത് യാതൊരു സംശയവുമില്ല. ഇപ്പോൾ ബീറ്റലിനെ കൊണ്ട് ക്രോസ് ചെയ്യിപ്പിച്ചിട്ടുള്ള സിരോഹി ബീറ്റലിനെ കൊണ്ട് ക്രോസ് ചെയ്യിപ്പിച്ചിട്ടുള്ള എത്രയോ കുഞ്ഞുങ്ങളുണ്ട്, അവർ ജീവനോടെ നിൽക്കുന്നുണ്ട്. കർഷകരുടെ ഒരു ധാരണയാണ്, ആരോ പറഞ്ഞു വരത്തിയ ഒരു സംഭവമാണ്, അതിൽ യാതൊരു സത്യവുമില്ല എന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ധൈര്യമായിട്ട് ഇനിയിപ്പോൾ സിരോഹി മുട്ടന് വീട്ടിലില്ല എങ്കിൽ സിരോഹിയെ വീട്ടിലിനെ കൊണ്ട് ക്രോസ് ചെയ്യിപ്പിക്കാം, ജീവനപാരിയെ കൊണ്ട് ക്രോസ് ചെയ്യിപ്പിക്കാം, അതിൽ യാതൊരു തെറ്റുമില്ല. കുഞ്ഞുങ്ങൾ ചത്തു പോകാനുള്ളൊരു സാധ്യതയില്ല. ഇപ്പോൾ സാധാരണയായിട്ട് ഇപ്പോൾ മലബാറിയാടിൽ ആണെങ്കിൽ പോലും നമ്മുടെ ശ്രദ്ധയില്ലായ്മ കൊണ്ട് പലപ്പോഴും അബോഷൻ സംഭവിക്കാറുണ്ട്, ജമുനാപാരിയിലും സംഭവിക്കാറുണ്ട്, ബീറ്റലിലും സംഭവിക്കാറുണ്ട്. അത് സ്വാഭാവികമാണ്, അതിന് ഇതൊരു കാരണം ഒരിക്കലുമല്ല. ഒരു പക്ഷെ കാലാവസ്ഥ കൊണ്ടും അതേപോലെ തന്നെ ആടുകൾ പരസ്പരം ഇടിക്കുന്ന സമയത്തും വരമരുന്ന് പോലുള്ള വിഷം നമ്മൾ കൊടുക്കുന്ന സമയത്തും അതേപോലെ തന്നെ എന്തെങ്കിലും വിഷാംശം അടങ്ങിയിട്ടുള്ള പച്ചക്കറി വേസ്റ്റുകളോ പഴത്തിൻ്റെ വേസ്റ്റുകളോ കൊടുക്കുന്ന സമയത്തും അബോഷൻ സംഭവിക്കാറുണ്ട്. ഇംഗ്ലീഷ് മരുന്നുകൾ കൊടുക്കുന്ന സമയത്തും അബോഷൻ സംഭവിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു പറഞ്ഞ കാര്യത്തിൽ ശാസ്ത്രീയപരമായിട്ട് യാതൊരു അടിസ്ഥാനവുമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് സിരോഹി ധൈര്യമായിട്ട് ഏത് വീടിനെ കൊണ്ട് നമുക്ക് ക്രോസ് ചെയ്യിപ്പിക്കാനേ ഉള്ളൂ. അപ്പോൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ ധൈര്യമായിട്ട് ഏത് വീടിനെ കൊണ്ട് നമുക്ക് സിരോഹിയെ ക്രോസ് ചെയ്യിപ്പിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ക്രോസ് ചെയ്യിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഒരു വയസ്സായതിന് ശേഷം അല്ലെങ്കിൽ 1.5 വയസ്സായതിനു ശേഷം ആയിരിക്കണം നമ്മൾ എപ്പോഴും സിരോഹിയെ ക്രോസ് ചെയ്യിപ്പിക്കേണ്ടത്. അതിനെ മുന്നേ ക്രോസ് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും അബോഷൻ സംഭവിക്കാറുണ്ട്. പലപ്പോഴും സിരോഹി ആടുകൾ ഒരു വർഷത്തിന് മുന്നേ ഒന്നും, അതായത് ഒരു വയസ്സിൻ്റെ മുന്നേ ഒന്നും അത് ഹീറ്റ് കാണിക്കാറില്ല, പലപ്പോഴും ഒരു വയസ്സിന് ശേഷമാണ് കാണിക്കാറ്. ഇനി അഥവാ അതിൻ്റെ താഴെ കാണിക്കുകയാണെങ്കിൽ നമ്മൾ
അതിനെ ക്രോസ് ചെയ്യിപ്പിക്കരുത്. ഒരു വയസ്സിന് ശേഷം മാത്രം ക്രോസ് ചെയ്യിപ്പിക്കുന്നതാണ് ഏറ്റവും ഉചിതമെന്ന് പറയുന്നത്. അതേപോലെ തന്നെ ക്രോസ് ചെയ്യിപ്പിച്ചതിന് ശേഷം നല്ല രീതിയിലുള്ള ആഹാരം കൊടുക്കണം, നല്ല ഭക്ഷണം കൊടുക്കണം, പോഷകസമൃദ്ധമായിട്ടുള്ള ഭക്ഷണം കൊടുക്കണം. അല്ലാത്ത പക്ഷം ആട്ടുകുഞ്ഞിനെ ആടിൻ്റെ വയറ്റിലുള്ള കുഞ്ഞിനെ നേരവണ്ണം വളരാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ ഇത് പലപ്പോഴും എബോഷനായിട്ട് പോവാറുമുണ്ട്. പോഷകാഹാരത്തിൻ്റെ ലഭ്യത കുറവുകൊണ്ടും അത് സംഭവിക്കാറുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ നല്ല പോഷകസമൃദ്ധമായ ആഹാരവും കൊടുക്കണം. ചെറിയുള്ള ആടിന് അതിൻ്റേതായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മൾ ഒരുക്കി കൊടുക്കണം. ഇടി കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് ആടുകളെ മാറ്റി മാറ്റി കെട്ടാനും അതേപോലെ തന്നെ വിഷരഹിതമായിട്ടുള്ള ഭക്ഷണം കൊടുക്കാനും നമ്മൾ ഉറപ്പുവരുത്തണം. അപ്പോൾ ഈ പറഞ്ഞ കാര്യത്തിൽ യാതൊരു ശരിയുമല്ല. നമുക്ക് തീർച്ചയായിട്ടും ഏതിനെ കൊണ്ട് നമുക്ക് എണ്ണ ചേർക്കാനായിട്ട് സാധിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. ഒപ്പം തന്നെ തൊട്ടടുത്ത് നടക്കുന്ന ഒരു ബെല്ലൈക്കണിൽ ഓൾ എനേബിൾ ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ പുതിയൊരു വിഷയമായിട്ട് വരാം. അതുവരേക്കും ശുഭദിനം.